നമസ്കാരം, ഞാൻ ഡോക്ടർ സാബി എബ്രാം, ഡയറക്ടർ എബ്രാം സ്റ്റഡി ആൻഡ് ഗൈനക് സെൻറ്റർ. ഫെലോപ്പിയൻ ട്യൂബ് റീപ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇതാണ് അണ്ടത്തെ പിക്കപ്പ് ചെയ്യുന്ന, ഫെർട്ടിലൈസ് ചെയ്യുന്ന, എംബ്രിയോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന. മെറ്റബോളിക് സബ്സ്ട്രേറ്റ്, സൈറ്റോകൈൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഇതെല്ലാം ഈ ട്യൂബ് ലുമിനിലുണ്ട്. അതൊരു കോംപ്ലക്സ് കോർഡിനേറ്റഡ് എൻഡോക്രൈൻ സെക്രീഷൻസ്, ന്യൂറോമസ്കുലർ ആക്ടിവിറ്റി, സിലിയർ ആക്ഷൻ എല്ലാം വേണം ട്യൂബൽ ഫംഗ്ഷന്. ട്യൂബൽ ഡിസ്ഫംഗ്ഷൻ 11 മുതൽ 16 പേരിൽ അതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു കോംപ്ലക്സ് കോർഡിനേറ്റഡ് എൻഡോക്രൈൻ സെക്രീഷൻ ഉണ്ട്, ന്യൂറോമസ്കുലർ ആക്ടിവിറ്റി ഉണ്ട്, സിലിയറി ആക്ടിവിറ്റി ഉണ്ട്, സൈറ്റോകൈൻസ് ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്, അതെല്ലാം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ലാപ്രോസ്കോപ്പി ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. അത് ട്യൂബൽ ലൂമിനെ പറ്റി നമുക്ക് പറയത്തില്ല, നമുക്ക് അതിൻ്റെ ഡിസ്റ്റൽ ആസ്പെക്റ്റിനെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പ്രോക്സിമൽ ട്യൂബൽ ഒബ്സ്ട്രക്ഷൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ട്. ഒരു പേറ്റൻ ട്യൂബ് നോർമൽ ലുക്കിംഗ് ഫിംബ്രിയ ഉണ്ടെങ്കിലും അതിനകത്ത് അൺറെക്കഗ്നൈസ്ഡ് ലൂമിനൽ ഡിഫക്റ്റ് ഉണ്ടാകും, അത് ഫുള്ളിറ്റി എഫക്റ്റ് ചെയ്യും. അപ്പം ഫെലോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ട്രാൻസ്സർവിക്കൽ ട്രാൻസ്ഫജിയൽ അപ്രോച്ചാണ് ഈ ലൂമിനോ ദ ഫെലോപ്പിയൻ ട്യൂബ് കാണുന്നത്.